പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ ഇടപെട്ട ഹൈക്കോടതി പരിശോധനയ്ക്കായി ഹൈക്കോടതി സമിതിയെ നിയോഗിച്ചു. സമിതി പ്രദേശം സന്ദർശിച്ച് തെളിവെടുത്ത് കോടതിക്ക് റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം. പെരിയാറിലേക്ക് രാസമാലിന്യം തള്ളുന്നത് തടയണമെന്ന ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ ഉത്തരവ്. സംസ്ഥാന പരിസ്ഥിതി വകുപ്പ് സെക്രട്ടറി, കേരള മലിനീകരണ നിയന്ത്രണ ബോർഡ്, ഹൈക്കോടതിയെ സഹായിക്കുന്ന അമിക്കസ് ക്യൂറി, ഹർജിക്കാർ എന്നിവരെ ഉൾപ്പെടുത്തിയാണ് സമിതി രൂപീകരിച്ചിരിക്കുന്നത്. പെരിയാറിൽ കമ്പനികൾ രാസമാലിന്യം ഒഴുക്കിയതിനെ തുടർന്ന് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ സംഭവത്തിൽ കോടികളുടെ നഷ്ടമാണ് മത്സ്യകർഷകർക്കുണ്ടായത്. വരാപ്പുഴ, ചേരാനല്ലൂർ, കടമക്കൊടി എന്നീ പഞ്ചായത്തുകളിലാണ് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായിരിക്കുന്നത്. വിവിധ വകുപ്പുകൾ സംഭവത്തിൽ അന്വേഷണം നടത്തിയെങ്കിലും പരസ്പരം കുറ്റപ്പെടുത്തലുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. പാതാളം ബണ്ട് ദീർഘകാലം അടച്ചിടുന്നത് ജൈവമാലിന്യം അടിഞ്ഞുകൂടുന്നതിന് ഇടയാക്കുന്നുവെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് കോടതിയെ അറിയിച്ചിരുന്നു. പെരിയാറിലെ ഒഴുക്ക് കുറഞ്ഞ നിലയ്ക്കെങ്കിലും നിലനിർത്തണമെന്ന് ജലസേചന വകുപ്പിന് നിർദ്ദേശം നൽകി. ഈ നിർദ്ദേശം ജലസേചന വകുപ്പ് നടപ്പാക്കിയില്ലെന്നും മലിനീകരണ നിയന്ത്രണ ബോർഡ് സത്യവാങ്മൂലത്തിൽ പറഞ്ഞു. സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയാണ് കോടതി പ്രത്യേക സമിതിയെ ഇതിനായി ചുമതലപ്പെടുത്തിയത്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.